നമസ്കാരം. കഥയല്ലിത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് നിയമസഹായം നൽകുവാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ബിന്ദു ശ്രീകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ട് രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതാണോ, അവർ ഒരുമിച്ച് ജീവിക്കാണോ, അവർ ഏട്ടൻ അനിയത്തിയാണോ, അവർ അമ്മാവനോ മരുമകളാണോ, ഇതൊന്നും എങ്ങനെ നാട്ടുകാരറിയും? ഇവനെ ഇടയ്ക്ക് അവിടെ വരലുണ്ട്, അമ്മേന്റെ എഴുത്തിന്റെ മോനാണ് ഞാൻ അറിയുന്നത്. അവിടെ ടൗണിൽ എല്ലാരായിട്ട് ഇവന് പരിചയമുണ്ട്, അതുകൊണ്ട് പരിചയമുള്ള സ്ഥിതി. അപ്പൊ അവൻ തന്നെയാ പറഞ്ഞു ഉണ്ടാക്കിയത് ഈ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പണ്ട് ആരും അല്ല എന്റെ. അപ്പൊ ഇവൻ കല്യാണം കഴിക്കാത്തതായതുകൊണ്ട് ഇവന്റെ വേക്കിൽ മോട്ടോർ സൈക്കിളിന്റെ വേക്കിൽ കണ്ടത് കൊണ്ട് എന്റെ ആളുകള് എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഇത് ഇവനൊരു കുട്ടീനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇവനൊരു കുട്ടീനായിട്ട് പോയി എന്ന് പറഞ്ഞു. ഇവൻ കല്യാണം കഴിക്കാത്തത് ചക്കനല്ലേ, ഇവന് ഒരു കുട്ടീനായിട്ട് പോയിട്ടുണ്ട്. അത് അനിയത്തി ആയിക്കൂടെ, നാട്ടുകാരെ അങ്ങനെ ചിന്തിക്കാന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് അത് അത് കൂടെ കൊണ്ടുവന്ന ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ അത് സ്വന്തം അനിയത്തിയുമായി കൗടാന്നുണ്ടോ? പേട്ടന്റെ പുറകിലിരുന്ന് ഞാൻ ഒരു മോട്ടോർ ബൈക്കിൽ പോകണം. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ എന്താണെന്നറിയോ, ഒരു വല്യമ്മയുടെ മകൻ ഒരു കുട്ടിയെ ഒരു കുട്ടിയെ കൊണ്ട് വന്നപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി, അവിടെ വെച്ചിട്ടാണ് മാഡം പ്രശ്നം ഉണ്ടായത്. പ്രശ്നം ഉണ്ടായത് എന്ന് പറയാൻ കാരണം ഞാൻ അവിടുന്ന് എനിക്ക് പേടിയായി മാഡം ഇവരെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടീനെ അങ്ങ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം പറയണം. നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാള് നിങ്ങളുടെ വല്യമ്മയുടെ മകൻ ഒരു കുട്ടിയെ കൊണ്ടുവന്നാൽ ഒന്ന് അയാൾക്കുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിങ്ങൾക്ക്? അല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് പറയണം ഇത് ഒളിപ്പിച്ചു കൊണ്ടുവന്നതാണ്, ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കത് വിചാരിക്കാം. അല്ലെങ്കിൽ അടുത്ത ദിവസം പോയില്ലേ, പിറ്റേ ദിവസം രാവിലെ ഒരു കാര്യം, ഒരു ഗ്രഹനാഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു പെൺകുട്ടീനെ, ഒരു ബന്ധു ഒരു പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുവരുന്നു, നിനക്ക് അവിടെ അയാൾ ഇത് ആരാണെന്ന് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞു ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ഈ വീട്ടിലത് നടക്കൂല, നീ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ കയറിയ ഞാൻ സമ്മതിക്കില്ല താമസിക്കാൻ, ഇറങ്ങി പുറത്തേക്കെന്ന് പറയാം. അത് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതല്ലാതെ നിങ്ങൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇത് ഇത് ആണെങ്കിൽ എനിക്ക് പേടിയേ, പോലീസ് സ്റ്റേഷനിൽ അവളെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വേണ്ടുന്ന നിങ്ങൾ ഈ ആ പ്രശ്നം അതങ്ങ് ഒരു ഒരു വഷളാക്കി നാശമാക്കി. അച്ഛനെ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഇങ്ങനെ പേടിയായിട്ട് മാഡം. അതായത് ഇതല്ലേ നിങ്ങൾക്ക് ചെയ്യണു, ഈ വീട്ടിൽ പറ്റില്ല, ഈ വീട്ടിലെ ഞാനാണ് ഗ്രഹനാഥൻ, ഇവിടെ ഇങ്ങനെ ഒരു ബന്ധം കൊണ്ട് ഒരു നടക്കൂല, നീ ഇറങ്ങു പുറത്ത്. നിന്റെ അച്ഛൻ്റെയോ അമ്മയോ എന്താ ചോദിച്ചാൽ എവിടെയാ പോയിക്കോളൂ, ഈ വീട്ടിൽ പറ്റില്ല, അത് മാത്രമേ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം. ഈ മോട്ടോർ ബൈക്കിൽ വന്നാ പറയുന്നേ, മോട്ടോർ ബൈക്കിൽ വന്നല്ലേ പറയുന്നേ, മോട്ടോർ ബൈക്ക് നിങ്ങൾ എന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റി? നിങ്ങൾ അല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ കയറ്റിയതല്ല, എന്റെ ഭാര്യയാണ് കയറ്റിയത്, ഞാൻ എന്ത് പറഞ്ഞാലും ഭാര്യ അയാളുടെ നേരെ ചൂടായിട്ട് ദേഷ്യമായി ബഹളാവുന്നു. അല്ല, ഏത് രീതിയിലായാലും പിറ്റേന്ന് രാവിലെ അവരങ്ങ് പോയല്ലോ. അല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു, ഓന്റെ ഓമന പേരോ എനിക്ക് അറിയുള്ളൂ, യഥാർത്ഥ പേര് എനിക്ക് പറയണ്ട, പേരൊന്നും പറയണ്ട. അപ്പൊ പറഞ്ഞു ആരാ മറ്റേ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഇവിടെ ആരും ഇല്ല എന്ന്. അപ്പം ഭാര്യനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഭാര്യയ്ക്ക് ഫോണ് കൊടുത്തു, ഫോണ് കൊടുത്തിട്ട് അച്ഛൻ വിളിച്ചപ്പോൾ ഓം നേരെ ഭാര്യേൻ്റെ ഭാര്യയ്ക്കാണ് കൊടുത്ത്, കൊടുത്തപ്പോൾ പറഞ്ഞു ഇവിടെ ആരും ഇല്ല അച്ഛ, അങ്ങനെ വെറുതെ പറയാണ് സതിയേട്ടൻ, വെറുതെ പറയാണ്, അങ്ങനെ ഇല്ല അച്ഛ എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും രണ്ടാമട്ടോളം അച്ഛൻ വിളിച്ചു, അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഫോണ് കൊടുക്കുകയായിരുന്നു, അങ്ങനെ ഫോൺ കൊടുത്തു, ഫോൺ കൊടുത്തിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അറിയുന്നൊരു കുട്ടിയാണ്, അത് എൻ്റെ വേണ്ടപ്പെട്ട കുട്ടിയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസമാണ് രാവിലെ ഇയാൾ വീട്ടിൽ വരുന്നത്, എൻ്റെ ഓള അച്ഛൻ വീട്ടിൽ വരുന്നത്. അച്ഛൻ വീട്ടിൽ വന്നിട്ടാണ് എന്നെ വിളിച്ചിട്ട് കുറേ, ഈ ചെക്കൻ കുറേ വിളിച്ചിട്ട് പറഞ്ഞു കുറേ ചൂടായി, അച്ഛനല്ല ഈ
ഈ പ്രശ്നം എൻ്റെ അടുത്ത് ഈ തെറ്റ് പറ്റിപ്പോയി, ഞാനിങ്ങനെ പറഞ്ഞു മറ്റേ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചൂടായി, എൻ്റെ പ്രശ്നം നീ ആറാമതിൽ പോയി പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ ഭാര്യയാണ്, ഭാര്യ അവിടെ പോകുന്നത്, എൻ്റെ ഭാര്യ അവിടെ പോകുന്നതാണ്, ഭാര്യ പോകുമ്പോഴാണ് ഭാര്യയും കൂടി കൂട്ട് നിന്നിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ അതിൻ്റെ അകത്ത് സംഭവിച്ചത് സംഭവിച്ചത് 27-ാം തീയതി കഴിഞ്ഞ മാസം. അങ്ങനെ ഇവള് എന്ത് ചെയ്തു, ഇവള് അതിന് കൊണ്ടുപോയി, അതിനെ കൊണ്ടുപോയിട്ട് രാവിലെ തന്നെ ബസ് കയറ്റി വിട്ടു കൊടുത്തു. അവിടെ നിന്നിട്ട് നിങ്ങൾ വരി, നമുക്ക് കോംപ്രമൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, എൻ്റെ പെങ്ങളെ നീ സംശയം പറയുകയാണ്, അങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ച് വിളിപ്പിക്കാൻ വേണ്ടി തന്നു. അപ്പം ഇവൻ ഫോണിൽ കൂടി ഭയങ്കരമായിട്ട് എന്നോട് അനാവശ്യം പറയുക. അല്ല, അയാൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ, പിന്നെ എന്തിനാ ഫോണിൽ കൂടെ വിളിച്ച് പറയണ്ട? വിളിച്ച് പറഞ്ഞാൽ ഞാൻ എസ്റ്റേറ്റ് പണിക്ക് പോയടുത്തു നിന്ന് എന്നെ വിളിച്ചിട്ട് എന്നിട്ട് ഭയങ്കര ഇത് പറയുക. അങ്ങനെ ആ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഫോണ്. ആ റെക്കോർഡ് ചെയ്തപ്പോൾ എനിക്ക് എന്നെ പൂതി ഇവരെല്ലാവരും കൂടി എന്നെ തല്ലാനോ പിടിക്കാനോ രണ്ടാം വട്ടം വേറെ കേസോ കൂട്ടോ എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തതാണ്. ഓ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു? കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? എന്ത് പറഞ്ഞുകൊണ്ട? ഈ ഭാര്യ ഫോൺ വിളി, ഈ കുട്ടീനായിട്ട് വന്നു തന്നെ ആ പരാതിയിലുള്ളത്. എന്നിട്ട് ഉണ്ണി ഉപദ്രവിക്കാൻ വന്നുള്ളത് കൊണ്ടോ? ഉണ്ണി ഉദ്രവം ഫോണിലത്തെ റെക്കോർഡൊക്കെ എസ് ഐക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കേസ് എന്തായി? ആ കേസ് ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ടൊക്കെയാണ് ഭാര്യ ഇപ്പൊ പോയിരിക്കുന്നത്? ആണോ? ഈ കാരണം കൊണ്ടൊക്കെയാണോ ഭാര്യ നിങ്ങളെ വിട്ട് ഇപ്പൊ പോയിരിക്കുന്നത്? ഈ പ്രശ്നം ഇവള് പോയ സമയത്ത് ഇവര് ചൂടായതിന് സമയത്താണ് ഞാൻ കേസ് കൊടുത്തത്. ഇവര് ചൂടായിട്ട് എന്റെ നേരെ വന്നപ്പോഴാണ് സാറേ ഞാൻ കേസ് കൊടുത്തത്. രണ്ടാം വട്ടം എനിക്ക് വലിയ പീഡന കേസോ എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേസ് കൊടുത്തു. ഇവര് ഫോൺ ചെയ്യുന്നുണ്ട്. എന്റെ പരമാവധി ഞങ്ങൾ ചോദിക്കുന്നോണ്ട് അത് സംബന്ധിച്ച് മറുപടി പറയണ്ട. എല്ലാ കാര്യങ്ങളും അങ്ങനെയാ പറയുന്നത്, അതാണ് കുഴപ്പം. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാ അതിന് തെറ്റ് വരുത്തണ്ട എന്നുള്ള രീതി മറുപടി പറയും. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഉള്ള കാര്യമാ പറയണ്ടേ. ഈ ഒരു കാരണം കൊണ്ടാണോ ഭാര്യ ഇപ്പൊ പിണങ്ങി പോയത്? ഈ കാരണം കൊണ്ടാണ്, മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഉൾക്കൊള്ളുന്നില്ല. അങ്ങോട്ട് ഈ പ്രശ്നം ഇവിടെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത് കാരണമാണ്. പരാതി എന്തായി പിന്നെ പോലീസിൽ? പോലീസിൽ ഇപ്പൊ ആ പരാതി അവിടെ കിടക്കുന്നുണ്ട്. അത് അപ്പൊ നിങ്ങളുടെ ഭാര്യ പിണങ്ങി പോയത് ഈ ഒരു പെണ്ണിനെ ഒരുത്തൻ കൊണ്ടുവന്നു എന്നുള്ള പേരിലാണോ പിണങ്ങി പോയത്? നിങ്ങൾ പക്ഷെ അങ്ങനെ അല്ലല്ലോ ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അവിടെ വെച്ചിട്ടാണ് ഈ ഫോൺ കോളിന്റെ പേരിൽ, ഒരു കോൺട്രാക്ടുമായിട്ടുള്ള ഫോൺ കോളിന്റെ പേരിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലാണെന്നല്ലേ പറഞ്ഞത്? ആ ഫോൺ കോള് എല്ലാം സഹിച്ചും പുറത്തും എല്ലാം ഞാൻ ഇവിടെ ഓരോന്നോരോന്ന്. അപ്പൊ നിങ്ങൾ നല്ലൊരു മഹാത്മാവ്. അങ്ങനെയല്ല മേഡം, ഇവള് ഇവനാണ് വിളിച്ചു പറഞ്ഞിട്ട് ആകെ പരസ്യാക്കിയത്. മറ്റേ പറഞ്ഞ ആളാണ് ഇത് വലിയൊരു പെൺകുട്ടി. എവിടെയാണോ അതോ വേറെ അവര് കല്യാണം കഴിച്ചോ എല്ലാം ചെയ്തോ? ഇത് അവിടെ കൊണ്ടുവന്ന നമ്മള് പേരുകൾ പറയണ്ട, അതാ ഞാൻ അവിടെ വന്ന വല്യമ്മയുടെ മകൻ. അത് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല സാറേ. പിന്നെ അതിനെ കുറിച്ച് അറിയില്ല. പിന്നെ അറിയുന്നതിനെ കുറിച്ച് അറിയില്ല. ആ ഈ പറയുന്ന പയ്യൻ ആ പയ്യനോട് കൂടെ വന്ന പെണ്ണ് പോയി. ആ പയ്യനാണ് ഇത് മുഴുവൻ വഷളാക്കിയെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പയ്യനാണ് വലിയ വഷളാക്കിയത്. ഞാൻ ഇത് എല്ലാവരെയും വിളിച്ചു പറഞ്ഞതോ? എല്ലാവരെയും വിളിച്ചു പറഞ്ഞതല്ല, എന്നെ വിളിച്ച് ചൂടായി. എന്നെ വിളിച്ച് ചൂടായതും ഇവളെ അച്ഛനോട് പറഞ്ഞതും ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ രൂക്ഷാക്കാനുള്ള കാര്യവും ഞാനത് അറിയാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് അവളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിതമായി തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇവൾ ഏത് രീതിയിൽ കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇവനാണ് ഇവളെ അച്ഛനെ ഫോൺ ചെയ്തിട്ട്. അപ്പൊ ഈ നിങ്ങളുടെ ഭാര്യ 2 മണിക്ക് 3 മണിക്ക് ഫോൺ ചെയ്യുന്നതൊന്നും നിങ്ങൾ അതൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ സഹിക്കാൻ തയ്യാറായിരുന്നു? ഞാൻ ഒരുപാട് പ്രാവശ്യം സഹിച്ചു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ ആള് മേഡം. അപ്പൊ നിങ്ങൾക്ക് ഭാര്യ ഒരു വേറൊരു പുരുഷനായിട്ട് ഇങ്ങനെ ഒരു ഫോൺ കോളും വിളിയും ഇത്യാദികൾ ഉണ്ടായാലും നിങ്ങൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സഹിച്ച് നിങ്ങൾ ജീവിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? ജീവിച്ചു, ഞാൻ കൊറേ കാലം ഞാൻ ജീവിച്ചു, സഹിച്ച് ജീവിച്ചു. അടുത്തുള്ള ആളുകളോട് കൃത്യമായിട്ട് ആ ലൈനിന്റെ അടുത്തുള്ള ആളുകളോട്. അപ്പൊ അവിടെയുള്ളവർക്കൊക്കെ അറിയാം ഈ പെണ്ണിന് വേറെ ഈ ഭാര്യക്ക് വേറെ പുരുഷനായിട്ട് ബന്ധമുണ്ടെന്ന് അറിയോ? അറിയാം. അല്ല ഇത് ശരിയാ സാറേ, സാറ് വന്ന് അന്വേഷിച്ചോളി. എനിക്ക് ആദ്യം ഈ വിക്കല് അടുത്തുള്ളവരൊക്കെ എങ്ങനെ ബന്ധം അറിഞ്ഞു? അറിഞ്ഞത് ചോദിച്ചാ ഇവൻ അവിടെ വരലുണ്ട്. ഇവന് 2 പ്രാവശ്യം അവിടെ കണ്ടു, ആളുകൾ കണ്ടു. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല മേഡം. ഞാൻ ഒരു ദിവസം വരുമ്പോണ്ട് ഇവൻ ഇവിടെ. മേഡം എനിക്ക് വിക്കലുള്ള ഒരു മനുഷ്യനാണ് മേഡം.
ഞാൻ അതാണ് ഈ ആദ്യം പറയേണ്ടത്. അല്ല, നിങ്ങൾ പറയുന്നതിനല്ല പറയുന്നത്, നിങ്ങൾ പറയുന്നതിന്റെ ക്ലാരിറ്റിയാണ്. എന്താ പറയാ, ഒരു ഇതായിട്ട് ആദ്യം പറയേണ്ടത് ഏതാണ് അവസാനം പറയേണ്ടത് ഏതാണ് എനിക്ക് കിട്ടുക. അതുകൊണ്ടാ പറഞ്ഞാൽ പരിഭ്രമിക്കാതെ നിങ്ങൾ അവകാശം പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഞാൻ ഒരു തവണ ആര് പറഞ്ഞാലും പുറമത്ത് ആര് പറഞ്ഞാലും എന്നെ ഭാര്യനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഇവൻ അവിടെ ഉണ്ട്, ഏത് ഞാൻ വാതിൽ മുട്ടിയപ്പം വാതിലിൻ്റെ ഉള്ളിൽ ഇവൻ ഇരിക്കുന്നുണ്ട്. അന്നാണ് ഞാൻ ആകെ മെൻറ്റാലിറ്റി ആയത്. അല്ല, എന്തിനാണ് ഞാൻ ഒരു വീട്ടിലേക്ക് ഒരാൾ വരുന്നു, അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നു, അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രശ്നമാക്കണേ? അല്ലാതെ നിങ്ങളുടെ ഭാര്യയും അയാളെയും കാണാൻ പാടില്ലാത്ത ഒരു സന്ദർഭത്തിൽ കണ്ടുവോ? ഇല്ലല്ലോ. ഞാൻ വാതിൽ അടച്ചിട്ടിട്ട് ഒരു സ്ത്രീ എന്ന് പറയുമ്പോ രാത്രിയൊക്കെ ഫോൺ ചെയ്യണമെങ്കിൽ അവളെ കോൾ ഡീറ്റെയിൽസ് എടുക്കട്ടെ, എല്ലാം കൂടെ പറയാം. നിങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഭാര്യയും അയാളും വീട് കുറ്റിയിട്ടിട്ട് അകത്തിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അകത്തിരിക്കുന്നുണ്ട്. അപ്പൊ അകത്തിരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുകയാണ്. അതിപ്പോ വാതിൽ കുറ്റിയിട്ടു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്? ഉള്ളുന്ന് കുറ്റിയിട്ടിക്കുക. തുറന്നു. തുറന്നപ്പോ നീ എന്തിനാ കുറ്റിയിട്ടേ ചോദിച്ചു? ഞാൻ ചോദിച്ചു അവനായിട്ട് ഉന്തും തള്ളൊക്കെ ഞാൻ ഉണ്ടായി. നീ എന്തിനാ അങ്ങനെ കുറ്റിയിരുന്നത്? ഞാൻ ഉള്ളപ്പം വന്നാൽ മതി, അല്ലാത്തപ്പോ വരണ്ടായിരുന്നു ഞാന്, അതിന്റെ ആവശ്യം നിനക്കില്ല എന്ന് പറഞ്ഞു ഞാൻ. അന്ന് ആ വരവിൽ പിന്നെയും വന്നിട്ടില്ല. പിന്നെ ഈ ഫോൺ വിളിയാണ്, ഈ ഫോൺ വിളി. ഈ രാത്രിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുക, ഫോൺ വിളിച്ച് വിളിക്കുക വിളിക്കുക, ഇങ്ങനെ മുട്ടിന് 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 വിളിക്കുക. അയാളെ വിളിക്കുന്നതിന് ഉറപ്പാണോ? അയാളെ തന്നെയാണ്. ഉറപ്പാണ്. കോൾ ഡീറ്റെയിൽസ് എടുത്താ കാണാം മാഡം. അല്ല, കോൾ ഡീറ്റെയിൽസ് ഞാനല്ലല്ലോ, നിങ്ങൾ എടുത്തോ? കോൾ ഡീറ്റെയിൽസ് ഞാൻ പോയി. കോൾ ഡീറ്റെയിൽസ് പോയപ്പോ എന്റെ കേസ് കോടതിയിലേക്ക് വിടാത്തത് കൊണ്ട് എന്റെ വക്കീൽ പറഞ്ഞു കിട്ടില്ല, കിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഈ കോൾ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അത് കോൾ ഡീറ്റെയിൽസ് എടുത്താലേ അറിയുള്ളൂ, അതിനൊരു പോലീസിനെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളപ്പോ നിങ്ങൾ അതാണ് തന്നെ ഉറപ്പിച്ച് പറയുന്നതിന്റെ കാര്യം എങ്ങനെയാന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എനിക്ക് ആ ഒരു പ്രശ്നമുള്ളൂ, ഇവള് എന്നെ ഞാൻ അത്രയും കാലം നല്ല രീതിയിലാണ് അത്രയും കാലം നല്ല രീതിയിൽ സ്നേഹിച്ച് നോക്കിയിട്ട് ഈ ഞാൻ വരാൻ പറ്റാത്ത സമയത്ത് വാതിലടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു. കണ്ടപ്പോ അല്ല, ഒരു കാര്യം നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. ഒരു അന്യ പുരുഷന്റെ കൂടെ ഒരു ഒരു വീട്ടിലിപ്പോ ആര് കയറി വന്നാലും മുമ്പിലത്തെ വാതിൽ അടച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല, അത് അടച്ചിടാം. വല്ല പ്രാണി കയറി വരുന്നോ പാമ്പ് കയറി വരുന്നോ എന്തെങ്കിലും പൂച്ച വരുന്നോ, പക്ഷെ അത് കുറ്റിയിടേണ്ട കാര്യമില്ല. അല്ല, ആ സമയം മക്കളവിടെ ഉണ്ടല്ലോ, മക്കളെവിടെ പോയി? മക്കളവിടെ ഇല്ലേ? മക്കളില്ല. എവിടെ പോയി? മക്കള് മറ്റേ എന്റെ വീട്ടിലാണ്. മോള് ബാലവാടി പോയത്. എന്തെങ്കിലുമൊക്കെ പറയരുത് കേട്ടോ. രാത്രി നേരത്തോ വൈകുന്നേരം? ഇത് രാത്രി നേരം ഫോൺ വിളിയേ ഉള്ളൂ. ഇത് വൈകുന്നേരം. ഇത് പകലാ? പകലാണ്. ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ. നിങ്ങൾ പണി കഴിഞ്ഞ് എപ്പോഴാ വന്നു? പണി കഴിഞ്ഞ് ഞാൻ ഒരു മണിക്കാണ് അവിടുന്ന് പണി കഴിഞ്ഞ് വരിക. ഓ, ഒരു മണിക്കാണ്? ഇതല്ല ഈ സംഭവം എന്താ നടക്കുന്നത്? ഈ സംഭവം നടന്നിട്ട് കൊറേയായി. എത്ര? ഏകദേശം ഒരു രണ്ടു മാസെങ്കിലായിട്ടുണ്ടാവും. രണ്ടു മാസമേ ആയുള്ളൂ? രണ്ടു മാസമായിട്ടുള്ളൂ. അങ്ങനെ അവിടെ അവനെ വരുന്നത് ഇല്ലാണ്ടാക്കി. അങ്ങനെ ഞാൻ വരുന്നില്ല. പിന്നെ വന്നിട്ടില്ല. നേരത്തെ വന്നിട്ടില്ല. ഇത് നേരത്തെ കോൺട്രാക്ടർക്ക് ചിലപ്പം വീടിന്റെ ആവശ്യങ്ങൾക്കോ പൈസ വാങ്ങിക്കാനോ അല്ലെങ്കിൽ സാധനം എടുക്കാനോ ഒക്കെ അവിടെ വരുന്നതിന് എന്താ ഇത്ര ഇപ്പൊ കുട്ടികളുണ്ടല്ല. അത് വന്നോട്ടെ, വരുന്നോണോ സംസാരിക്കുന്നതിനോ അല്ല തെറ്റ്. പക്ഷെ വാതിൽ കുറ്റിയിട്ട് അകത്തിരുന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, അത് സതീഷ് ഇപ്പൊ പറയുന്നത് എങ്ങനെയാണെങ്കിൽ തന്നെ അവര് കേൾക്കുമ്പോഴേ നമുക്ക് സതീഷിന്റേത് വന്നോട്ടെ സംസാരിക്കുന്നത്. പക്ഷെ ഒരു അന്യ പുരുഷൻ വീട്ടിലേക്ക് വരുമ്പോ വാതില് അടച്ച് പൂട്ടേണ്ട കാര്യം എന്താണ്? അത് അല്ല, അത് വേണ്ട, അതൊരു ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. അല്ല, ഇതെന്ന് പറയുന്നത് ഇപ്പം വൈത്തിരി ഭാഗങ്ങളല്ലേ, ചിലപ്പം എല്ലാം ക്വാർട്ടേഴ്സിലല്ലേ ഈ സംഭവം? വാതിൽ അടച്ചോട്ടെ. അതാ പുതിയ വീട്ടിലാണോ? അല്ല, ക്വാർട്ടേഴ്സിലാണ് സംഭവം. തൊട്ട് തൊട്ട് ലൈൻ മുറികളുണ്ടാവും. ഇപ്പൊ ഞാൻ പണി കഴിച്ചത് ഈ കോൺട്രാക്ടറാണ്. അപ്പൊ ആ കോൺട്രാക്ടറാണ് ഈ ക്വാർട്ടേഴ്സിലെ വീട്ടിൽ വന്നോണ്ടിരുന്നത്. ക്വാർട്ടേഴ്സിന്റെ വീട്ടിലേക്കാണോ വന്നത്? ഇപ്പൊ നിങ്ങൾ പണി കഴിച്ച വീട്ടിലേക്കാണോ വന്നത്? ക്വാർട്ടേഴ്സിൽ. രണ്ടു മാസം മുന്നേ. അപ്പൊ ഈ പുതിയ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറിയിട്ട് ഇപ്പൊ എത്രയായി? ഈ താമസം മാറിയത് ഇവള് പോയതിനു ശേഷം. ഞാൻ എന്റെ വീട്ടിലും നിക്കലില്ല,
ഞാൻ ആ വീട്ടിൽ എല്ലാ ആ മറ്റേ ലെയിലിന് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എൻ്റെ പുതിയ വീട്ട് കൊണ്ടുപോയിട്ടു. അങ്ങനെയല്ല മാഡം, ഇവള് തെറ്റിപ്പോയതിന് ശേഷം ഞാൻ എല്ലാ സാധനങ്ങളും റൂം ഒഴിവാക്കി കൊടുത്തു. ഇവളിപ്പോ പോയതിന് ശേഷം റൂം ഒഴിവാക്കി കൊടുത്തിട്ട് ഇപ്പൊ ആ പണി തീരാത്ത വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇല്ല, തീർന്നിട്ടില്ല. മാറി അവിടെ മാറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക കൊടുക്കണം. ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ച സാധനങ്ങളൊക്കെ കൊണ്ടിടാൻ സ്ഥലമല്ല. അപ്പൊ ഞങ്ങളെല്ലാം കൂടി കൊണ്ടിട്ടു അവിടെ ആ പുതിയ വീട്ടിലാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ചെത്തി തേച്ചിട്ട് കൊണ്ടുപോയി ഇട്ടു, നിലം പണി കഴിഞ്ഞിട്ടില്ല. ചെത്തി തേച്ചിട്ടില്ല മേഡം, ഈ വീട് ഇങ്ങനെ പണിഞ്ഞു മാത്രം ഇട്ടിട്ടുള്ളൂ. ഒന്നും ആയിട്ടില്ല. താമസിക്കാവുന്ന രീതിയിലായില്ല. ഇല്ല, ആയിട്ടില്ല. എങ്കിലും അവിടെ താമസിക്കുന്നത്? അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ അമ്മേന്റെ അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഈ പോകുന്നത് എന്ന് പറയുന്നത് അതൊക്കെ നേരത്തെ അല്ലേ, അമ്മയുടെ അവിടെ നിന്നൊക്കെ പോന്നിട്ടല്ലേ ക്വാർട്ടേഴ്സ് താമസം. അങ്ങനെയല്ല, ഇപ്പൊ അവിടെ ഉള്ളപ്പോ ആ ക്വാർട്ടേഴ്സിലായിരുന്നു. അതെ, ആ ഇപ്പൊ ഞാൻ അവള് പോയപ്പോ വീട്ടിൽ നിക്കലില്ല. ഞാനിപ്പൊ അവിടെയാണ്. പുതിയ വീട്ടില? ഇപ്പൊ ഈ അതായത് ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലല്ല പോയി താമസിച്ചല്ലോ. പിന്നെ ഏതായാലും ഇദ്ദേഹത്തിന് ഇപ്പൊ ആവശ്യം ഭാര്യ നല്ല നിലയ്ക്ക്. നിങ്ങളുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞല്ലോ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന്. ഡിമാൻഡുകൾ അത് അത് ആ ഭാര്യയോട് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? കണ്ടീഷൻസ് ഇനി ഇങ്ങനെ ഞാൻ അവളെ വീടിൻ്റെ അടുത്ത് രണ്ട് വീടുണ്ട്. അച്ഛൻ്റെ വീടുണ്ട്. ആ അച്ഛൻ്റെ വീട്ടിൽ അച്ഛമ്മേൻ്റെ വീടുണ്ട്. ആ അച്ഛമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കുക. ഞാൻ എസ്റ്റേറ്റിൽ ജോലിയുണ്ട്. അല്ല നോക്കൂ, അച്ഛമ്മയുടെ അതായത് പേരാമ്പ്രയില ആ കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്ത് ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ വീടുണ്ട്. അവിടെ നിങ്ങളും പോയി നിൽക്കും? ഞാനും പോയി നിൽക്കും. ആ ഭാര്യ അവിടെ നിൽക്കുന്നു. എന്നിട്ട് നിങ്ങൾ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകും. ഞാൻ ബാക്കി എല്ലാ അല്ല ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ വീട്ടിലേക്ക് പേരാമ്പ്രയ്ക്ക് പോകും. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ലീവ് ദിവസം നിങ്ങൾ പേരാമ്പ്രയ്ക്ക് പോകും. ശനിയാഴ്ച ദിവസം പേരാമ്പ്രയ്ക്ക് പോകും. ഒരു ദിവസം അവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ വീണ്ടും വൈത്തിരിയിലേക്ക് പോകും. പേരാമ്പ്രയെന്ന് വൈത്തിരിയിലേക്ക് രണ്ടു മണിക്കൂർ. സതീഷ്, ഈ ഭാര്യ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കണമെന്നല്ലേ നിങ്ങളുടെ ഡിമാൻഡ്? ഞങ്ങൾ ഇനി അവിടെ നിൽക്കാനാ തീരുമാനിച്ചു. ഭാര്യ വീട്ടിലല്ല, ഭാര്യ വീടിന് അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ല, അച്ഛൻ്റെ അമ്മയുടെ ഒരു വീടുണ്ട്, അത് കാലിയായി കിടക്കുകയാണ്. അവിടെ പോയി താമസിക്കല്ലേ, ഇനി അവിടെയാണ് താമസിക്കുന്നത്. അല്ല, അത് ഭാര്യക്ക് അറിയാവോ? ഭാര്യ പറഞ്ഞോ? അങ്ങനെ അങ്ങനെയല്ല, നിങ്ങൾ അവിടെ ചെന്നാ നിങ്ങളെ അവർക്ക് കേറ്റുവോ? അവള് ഞാനും മിഞ്ഞാന്നും കൂടി വിളിച്ചു അവളെ. ആണോ? ഞാൻ മിഞ്ഞാന്ന് വിളിച്ചു വിളിച്ചു ഞാൻ ഇവിടുന്ന് വിളി പോയപ്പോ തന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെയൊക്കെ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തുള്ള തെറ്റും നിന്റെ അടുത്തുള്ള തെറ്റും നമുക്ക് ഇരുന്ന് സംസാരിക്കുക, സംസാരിച്ചിട്ട് നമുക്ക് ഒന്നിച്ചാകാം. വീട്ടില് താമസിക്കുക, അതിപ്പോ ഭാര്യ തീർച്ചയായിട്ടും സമ്മതിക്കും. പിന്നെ പിന്നെ മറ്റേ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാല് മാഡം ഒരു കയ്യേറ്റ വധഭീഷണി ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ചെറുങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുണ്ടാകാൻ പാടില്ല എനിക്ക്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ അച്ഛൻ 83 വയസ്സായി പുറത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛനെ ആഴ്ചയിൽ ഒരു 3 കൂടുമ്പോൾ എൻ്റെ മക്കളെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ ഒരു അവസരം എനിക്ക് ഒരുക്കി തരണം. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഫോൺ ചെയ്താൽ അപ്പം ഞാൻ ഓടി നാട്ടിലേക്ക് വരും. പണിയൊന്നും നോക്കൂല. ഇവക്ക് കുട്ടിയൊക്കെ അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്നിട്ട് ഞാൻ വന്നിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. പിന്നെ രണ്ടാമത് ഇവള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം കൊടുത്തരുത്, കടുങ്കൈ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനുള്ളൊരു എഗ്രിമെന്റ് എനിക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@ amrita tv.com.